സഹാവ് കോടിയേരിയും മിനിഞ്ഞാന്ന് രാത്രിയും 8 മണിക്ക് നമ്മെ പുറ്റുപിരിഞ്ഞിരിക്കുകയാണ്. പുറ്റുപിരിഞ്ഞു എന്ന വാർത്ത അറിഞ്ഞതു മുതൽ കേരളത്തിലും എവിടെയൊക്കെ സഹാവ് കോടിയേരിയെ പറ്റി അറിയുമോ അവിടെയെല്ലാം വലിയ പ്രയാസത്തോടുകൂടിയാണ്, വേദനയോടുകൂടിയാണ് സഹാവ് കോടിയേരിയുടെ ചരമ വാർത്ത ശ്രവിച്ചത്. ചെന്നൈയിലുള്ള സഖാക്കൾ വിവരമറിഞ്ഞ ആ നിമിഷം മുതൽ നൂറുകണക്കിന് ആളുകളാണ് ഒരു നോക്ക് കാണുന്നതിന് അപ്പോളോ ആശുപത്രിയുടെ മുന്നിൽ എത്തിച്ചേർന്നത്. പിന്നീട് രാവിലെ എയർ ആംബുലൻസിൽ ചെന്നൈ എയർപോർട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് വിട നൽകുന്നതിനു വേണ്ടിയും നൂറുകണക്കിന് ആളുകൾ അവിടെ സന്നിഹിതരായിരുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടു. ആ വിവരമറിഞ്ഞ നിമിഷം മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന്, അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് ജനങ്ങളാകെ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഇന്നലെ കണ്ണൂർ എയർപോർട്ട് മുതൽ തലശ്ശേരി ടൗൺ ഹാൾ വരെയും 10,000 ആളുകൾ അന്തിമാഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി എത്തിച്ചേരുകയുണ്ടായി. രാത്രി വളരെ വൈകി ടൗൺ ഹാളിൽ നിന്ന് വീട്ടിലേക്ക് മൃതദേഹവുമായിട്ട് പോകുന്ന ഘട്ടത്തിലും 1,000 ആളുകളാണ് റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലും വീട് പരിസരത്തും ഉണ്ടായിരുന്നു. പുലരുന്നതുവരെ 1,000 ആളുകൾ സഖാവ് കോടിയേരിയുടെ അവസാനമായിട്ടൊന്ന് കാണാൻ, അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ ഒത്തുചേരുകയായിരുന്നു അപ്പോഴും അർദ്ധരാത്രിക്ക് ശേഷവും. ഇന്ന് രാവിലെ അവിടെ നിന്നു കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെ കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന ഘട്ടത്തിലും വീടിൻ്റെയും ചുറ്റുവട്ടത്താകെയും ജനസമുദ്രമാക്കി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു ഒരു നോക്ക് കാണാൻ. കണ്ണൂരെത്തിയതിനു ശേഷവും ഇപ്പോഴും 10,000 സഖാവ് കോടിയേരിയെ അന്തിമാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. ഇന്ന് രാവിലെ മുതൽ കണ്ണൂർ ഡി സി ഓഫീസിൻ്റെ മുമ്പിൽ കീഴുന്ന 1,000 ആളുകൾക്ക് വരി നിന്ന് അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അവരെല്ലാം പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയുടെ രണ്ടു ഭാഗങ്ങളിലായി 1,000 ആളുകൾ ഒത്തുചേർന്ന് വികാരനിർഭയമായ രീതിയിൽ
മുദ്രാവാക്യങ്ങൾ വിളിച്ച് അന്തിമാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അരനൂറ്റാണ്ടുകാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും അധ്വാനിക്കുന്ന വർഗത്തിൻ്റെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു സമർപ്പിത ജീവിതമാണ് സഖാവ് കോടിയേരിയുടെ. വളരെ ചെറുപ്പം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും യുവജന പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുമെല്ലാം അതിൻ്റെ നേതൃനിരയിൽ അതിൻ്റെ നേതൃത്വ ശക്തിയായി സഖാവ് കോടിയേരി പ്രവർത്തിക്കുകയുണ്ടായി. ഏത് പ്രതികൂല സാഹചര്യത്തിലും എല്ലാ അർത്ഥത്തിലുമുള്ള ഭീകരമായ നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്ന മറുഭാഗത്തുള്ള സാഹചര്യത്തിലും സമചിത്തതയോടെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മുന്നോട്ടേക്ക് നയിക്കുന്നതിന് ധീരമായ നേതൃത്വമായി പ്രവർത്തിച്ച വിപ്ലവകാരിയാണ് സഖാവ് കോടിയേരി. ഒരു മനുഷ്യയായി സുപൂർണമായിട്ടും ജനതയ്ക്കു വേണ്ടി സമൂഹത്തിനു വേണ്ടി സമർപ്പിച്ച് രോഗബാധിതനായി ചികിത്സയിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിന് കോടിയേരിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് തുടർച്ചയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. തൻ്റെ അനാരോഗ്യത്തെ വകവെക്കാതെ ഏതാണ്ട് ആഴ്ചകൾ മുമ്പ് വരെ പൂർണമായ അർത്ഥത്തിൽ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകിയിട്ടുള്ള ഒരാളായിരുന്നു സഖാവ് കോടിയേരി. കോടിയേരിയുടെ മരണം കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം അഗാധമാണ് ഏൽപ്പിച്ചതെന്ന് കഴിഞ്ഞ രണ്ട് ദിവസക്കാലത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരെ സ്വാധീനിക്കാനായ സൗമ്യമുഖമായിരുന്നു സഖാവ് കോടിയേരി. വ്യക്തിഗതമായ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആശയവും രാഷ്ട്രീയവും സംഘടനാപരവുമായ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടിയെയും സമൂഹത്തെയും നയിക്കാൻ അതിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായി സഖാവ് കോടിയേരി ഉയർന്നു വന്നു. ഭരണരംഗത്തും സംഘടനാരംഗത്തുമെല്ലാം ഒരേപോലെ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശേഷി അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്.